മാത്തിൽ വൈപ്പിരിയത്തെ വളവ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെയാണ് നമ്മൾ മാതൃ സ്കൂളിലെ എസ് പി സി കുട്ടികളോട് ഇങ്ങനെ ശുചീകരണ പ്രവർത്തനം ഉണ്ടെന്ന് നമ്മുടെ രാധാക്ഷേട്ടനോട് പറഞ്ഞപ്പോൾ രാധാക്ഷേട്ടൻ അവരുമായി ബന്ധപ്പെടുകയും എസ് പി സിയുടെ കുട്ടികളെയും നമ്മൾ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള എല്ലാ ആളുകളും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. ഈ ശുചീകരണ പ്രവർത്തനം നടത്തിയാൽ നമ്മുടെ അടുത്ത പദ്ധതിക്കകത്ത് വെച്ച് നമ്മുടെ എം എൽ എമായി ബന്ധപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഈ പാതയോരം മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഒരു വഴിയോര വിശ്രമ കേന്ദ്രമായിട്ട് ഈ പ്രദേശത്ത് നമുക്ക് മാറ്റാൻ ആവശ്യമായിട്ട് ഒരു ഇടപെടൽ നമുക്ക് കൂട്ടമായിട്ട് നടത്താം. കോത്തായിമുക്കിൽ നിന്ന് ചെറുപുഴ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വൈപ്പിരിയം വളവ് എന്നും ഒരു ദുസ്വപ്നമായിരുന്നു. ഒരാളെ കൊന്നുകൊണ്ടുവന്ന് ഈ വളവിലെ കാട്ടിലിട്ട മൃതദേഹം പോലും ഒരാഴ്ച കഴിഞ്ഞാണ് നാട്ടുകാരറിഞ്ഞത് എന്ന ഒരു ചരിത്രവുമുണ്ട് ഈ വളവിന്. കാടും പടലും നിറഞ്ഞ ഈ ഭാഗത്ത് മാലിന്യങ്ങൾ തള്ളുന്നതും പതിവാണ്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വളവ് ശുചീകരിക്കാൻ തീരുമാനിച്ചതും അത് പ്രാവർത്തികമാക്കിയതും ധീരമായ ചുവടുവെപ്പായിരുന്നു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പെരിങ്ങോം സി ആർ പി എഫ് സേനാംഗങ്ങൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി ഏറെ പേരുടെ അധ്വാനത്തിലൊടുവിലാണ് ഇവിടം ശുചിയായത്. ഇവിടെ ശുചീകരണം നടത്തിയതോടെ അപകടങ്ങൾ ഒഴിവാക്കാനും സഹായകമാകും. അടുത്ത കാലത്തായി നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കാടിന്റെ മറവ് അതിന് പ്രധാനമായ കാരണമായിരുന്നു. ഇപ്പോൾ വാഹനങ്ങൾ ദൂരെ നിന്നും വരുന്നത് കാണാവുന്നതിനാൽ അപകടം ഒഴിവായി കിട്ടും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. കെ രാജൻ, സെക്രട്ടറി മോഹനൻ, വാർഡ് മെമ്പർമാരായ സി രമേശൻ, കെ വി സുരേഷ് ബാബു, കെ ജി ബിന്ദുമോൾ, രാധാകൃഷ്ണൻ, സതി, വത്സല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.